നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒത്തിരി തടിയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗത്തെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എത്ര തടിയുള്ള ആളാണെങ്കിലും ഫുഡ് കൺട്രോളിലൂടെയും നല്ല എക്സസൈസിലൂടെയും നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ സാധിക്കും ഉറപ്പായിട്ടും സാധിക്കും ഈ സാധിക്കുമോ എന്നുള്ള സംശയമാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത് സാധിക്കില്ല എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് കുറയ്ക്കാൻ സാധിക്കാത്തത് അപ്പം നിങ്ങൾക്കത് കുറയ്ക്കാൻ സാധിക്കും അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഡയറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം മാറ്റി വെച്ചേക്കണം ഇഷ്ടമുള്ള മൂന്ന് ദിവസം ആദ്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആ മൂന്ന് ദിവസമാണ് ഏതൊക്കെ മൂന്ന് ദിവസം നിങ്ങൾക്ക് ആ ഡയറ്റ് ചെയ്യാൻ സാധിക്കും ഈ മൂന്ന് ദിവസം ഒഴിച്ചുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഫുഡ് എടുക്കാം തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭക്ഷണശീലം എങ്ങനെയായിരിക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു ഡയറ്റിലാണെങ്കിൽ നിങ്ങൾ ഡയറ്റിലാണ് എന്നുള്ള ബോധത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞാൽ ഓവർ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് ഓവർ ഷുഗറുള്ള ഫുഡ് ഓവർ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഔട്ട്സൈഡ് ഫുഡ് സ്പെഷ്യലി ജങ്ക് ഫുഡ്സ് ഇത് മൂന്നും മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ നോർമലായി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം ഒരു ചായ കുടിച്ചതുകൊണ്ടോ ഒരു തവണ ഒരു ഐസ്ക്രീം കഴിച്ചത് കൊണ്ടോ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല അപ്പോൾ മൂന്ന് ദിവസം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാം ഇഷ്ടമുള്ള ദിവസം എടുക്കാം ആദ്യമേ പറയുന്നു മൂന്ന് ദിവസം ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആയിട്ട് എനിക്ക് ആയിട്ട് എടുത്തിട്ടുള്ള മൂന്ന് ദിവസമാണ് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ആദ്യത്തെ ദിവസം മൺഡേ ആണ് മൺഡേ ഞാൻ ചെയ്യാൻ പോകുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വാട്ടർ ഡയറ്റ് അതാണ് രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെ ഒൺലി വാട്ടർ മാത്രം ഇളം ചൂടുവെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം നല്ലതാണ് ഇളം ചൂടുവെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് മൂന്ന് ലിറ്റർ വെള്ളം എപ്പോഴും ചൂടുവെള്ളം കുടിക്കണം എന്നല്ല പറയുന്നത് ഇൻക്ലൂഡിങ് ചൂടുവെള്ളം നിങ്ങൾക്ക് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ആറ് മണിവരെ അതിനിടയിൽ ഒന്നും കഴിക്കാൻ പാടില്ല ആറ് മണി വരെ വൈകിട്ട് സിക്സ് പി എം വരെ ഓൺലി വോട്ടോ അതിന് ശേഷം നിങ്ങൾക്ക് ടു ഫിഫ്റ്റി എം എൽ ഫ്രൂട്ട്സ് കഴിക്കാം ആ ഫ്രൂട്ട്സിൽ ഡേറ്റ്സ് ബനാന ഗ്രേപ്സ് തുടങ്ങിയ ഓവർ ഷുഗർ ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കരുത് നിങ്ങൾക്ക് പ്ലെയിൻ അതായത് ഷുഗർ ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസസ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം ഔട്ട് സൈഡിൽ നിന്ന് ബോട്ടിലല്ലാട്ടോ കുടിക്കാം ഇത് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഡി അതാണ് ഡിന്നർ കംപ്ലീറ്റ് ചെയ്തു ആ ദിവസത്തെ ഡയറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ഉറങ്ങുന്നു ആ ദിവസം കംപ്ലീറ്റ് ആയി മൺഡേ ചെയ്ത ഡയറ്റാണത് ചെയ്യുന്ന ഡയറ്റാണത് മൺഡേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ട്യൂസ്ഡേ എടുക്കുന്നില്ല വെനസ്ഡേ ഞാൻ അടുത്ത ഡയറ്റ് എടുക്കാൻ പോവുകയാണ് ആ ഡയറ്റിൽ ഞാൻ കഴിക്കുന്നത് ബോയിൽഡ് വെജിറ്റബിൾസ് ആണ് ബോയിൽഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ലോ കാലറി വെജിറ്റബിൾസ് ഉണ്ട് നമ്മുടെ ക്യാബേജ് ബ്രൊക്കോളി തുടങ്ങിയവയൊക്കെ അവയ്ക്ക് എക്സാമ്പിളാണ് ടൊമാറ്റോ എന്ന് പറയുന്നത് വളരെ ലോ കാലറി ഉള്ള വെജിറ്റബിളാണ് അങ്ങനെ ഒത്തിരി വെജിറ്റബിൾ കുക്കുംബർ എന്ന് പറയുന്നത് വളരെ ലോ കാലറി ഉള്ള വെജിറ്റബിളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിച്ചുകൊണ്ട് ബോയിൽ ചെയ്ത് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോ ആയിട്ട് കഴിച്ചുകൊണ്ട് പെസ്റ്റിസൈഡ്സൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഇനി അതുകൊണ്ട് വയറിന് അസുഖം ഒന്നും വരരുത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് ഇഷ്ടംപോലെ വെജിറ്റബിൾസ് കഴിക്കാം സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്ക് വെള്ളം എടുത്തേക്കണം മൂന്ന് ലിറ്റർ വെള്ളം വരെ ഒരു ഡേ ടൈമിൽ നിങ്ങൾ എടുത്തേക്കണം അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഫുള്ള് വെജിറ്റബിൾസ് മാത്രമേ കഴിക്കാവൂ അപ്പോൾ വെനസ്ഡേ എന്ന് പറയുന്നത് ഫുൾ വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങളൊരു ഡയറ്റെടുത്തു ഇനി ഉപ്പിട്ട് വേവിക്കാമോ എന്നുള്ള ഡൗട്ട് ചോദിക്കും ഒരു നുള്ളിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിട്ട് വേവിച്ച് കഴിച്ചുകൊണ്ട് കുഴപ്പം സംഭവിക്കില്ല ഈ പറയുന്ന ഡയറ്റുകൾ ഒന്നും ബിപിയോ ഷുഗറോ ഉള്ള ആളുകൾക്ക് പറയുന്നതല്ല പ്രഗ്നന്റ് വുമൻസിന് പറയുന്നതല്ല ഫീഡിങ് മോംസിന് പറയുന്നതല്ല ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക കുട്ടികൾക്ക് ഞാനൊരു ഡയറ്റും പറയാറില്ല അങ്ങനെ വെനസ്ഡേ കഴിഞ്ഞു ഞാൻ ചെയ്യുന്നില്ല ഫ്രൈഡേ പൊതുവെ ഞാൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളൊക്കെ പലരും ദുബായ് പോലുള്ള അദർ കൺട്രീസിലുള്ളവർക്കൊക്കെ ഫ്രൈഡേ ലീവ് ആയിരിക്കും അപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്ന ദിവസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേയും ഞാൻ പറയുന്നില്ല ഞാൻ അടുത്ത എടുക്കാൻ പോകുന്നത് സാറ്റർഡേ ആണ് അപ്പോൾ എൻ്റെ മൂന്ന് ദിവസങ്ങൾ മൺഡേ വെനസ്ഡേ ആൻഡ് സാറ്റർഡേ സാറ്റർഡേയിൽ ഞാൻ എടുക്കാൻ പോകുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഫുൾ ഫ്രൂട്ട്സ് ആണ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിറയെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ബനാന ബനാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബനാന എടുക്കുന്നത് ഒരു ബനാനയെ എടുക്കാൻ സാധിക്കുള്ളൂ അതുതന്നെ നൂറ്റഞ്ച് കാലറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കാലറി ഒരുപാട് ചെല്ലണ്ടെന്ന് വെച്ചിട്ടാണ് ബനാനേനെ മാത്രമല്ല ബനാന എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഷുഗർ കണ്ടൻ്റ് ഉള്ള ഒരു ഒരു ഫ്രൂട്ടാണ് അപ്പോൾ ബനാനേനെ മാറ്റി നിർത്തുക ഡേറ്റ്സ് മാറ്റി നിർത്തുക നമ്മുടെ ഗ്രേപ്പ്സിനെയും മാറ്റി നിർത്തുക ബാക്കി അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ മെലനൊക്കെ നിങ്ങൾക്ക് ധാരാളം കഴിക്കാം ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മൊത്തം കഴിച്ചുകൊണ്ട് വീണ്ടും ഒരു സാറ്റർഡേ വീണ്ടും മൂന്ന് ലിറ്റർ വെള്ളം രാത്രി ഉറങ്ങുന്നത് വരെ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ മൂ നിറയെ കഴിക്കേണ്ടത് ഈ ഫ്രൂട്ട്സാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണത് ഒത്തിരി ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് കിലോ ഉള്ളവരെ തീർച്ചയായിട്ടും ഒരു മൂന്ന് ദിവസം ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഡയറ്റ് ഡയറ്റെടുത്തേക്കുക ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയറ്റ് പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം